മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂവാസമോർത്താലയ്യോ പ്രയാസം, ഭൂവാസമോർത്താലയ്യോ പ്രയാസം, താമസമാമോ നാഥ വരാനായി താമസമാമോ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ സത്യദാസ് വെളിയാംകോൾ. പ്രാർത്ഥനയോട് ശ്രവിച്ചാൽ. നമ്മുടെ കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാന്യരായ സ്നേഹിതർക്കും ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ വിധമായ സ്നേഹവും ആദരവും പുതുവത്സര ആശംസകളും നേരുന്നു. ഈ രാവിലെ വചനധ്യാനത്തിനായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കുന്നു. 116 സങ്കീർത്തനം 1 വാക്യം: യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. നാം അറിയുന്നതുപോലെ 116 സങ്കീർത്തനം ദാവീദിൻ്റെ രചനകളിൽപ്പെട്ട ഒരു മനോഹരമായ സങ്കീർത്തനമാണ്. ഒത്തിരി പ്രാവശ്യം നാം വായിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് പറയുന്നത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നമുക്കും കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമുക്കും ദൈവത്തോട് പറയാം, ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തിരുവചനത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്ന ദൈവം സ്നേഹമാകുന്നു എന്നാണ്. സ്നേഹം ദൈവമല്ല, എന്നാൽ ദൈവം സ്നേഹമാകുന്നു. വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സ്നേഹവാനായ ദൈവമാണ്. ആ സ്നേഹം ദൈവം നിത്യനായിരിക്കുന്നത് പോലെ തന്നെ അവിടുന്നും നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിക്കുന്നു. യിരെമ്യ പ്രവാചകൻ്റെ പുസ്തകം 31:3 വാക്യം: ആ സ്നേഹം നിത്യ സ്നേഹമാണ്, അറ്റുപോകാത്ത സ്നേഹമാണ്. പൗലോസ് അതേ വാക്ക് തന്നെയാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല, കാരണം അത് ദൈവികമാണ്. ആ ദൈവിക സ്നേഹം, നിത്യമായ സ്നേഹം നമ്മെ മനുഷ്യവർഗത്തെ എല്ലാവരെയും ദൈവം സ്നേഹിച്ചു. അതിൻ്റെ പ്രതീകമായി അവിടുത്തെ പുത്രനായ നമ്മുടെ കർത്താവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവിടുത്തെ പുത്രനായ നമ്മുടെ കർത്താവിൻ്റെ കാളൂർക്കുശിലെ യാഗം ആ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ വായിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരമപ്രധാനമായ പ്രദർശനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം തന്നെ മനുഷ്യൻ ജന്മമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു. അവിടുന്ന് പരസ്യമായ ക്രൂശിൽ പരസ്യമായ കാഴ്ചയാക്കിയത് ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ആദ്യം അവിടെ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാമും പകരം ദൈവത്തെ സ്നേഹിക്കണം. അതാണ് ഒരു ഭക്തനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. ദാവീദ് പറയുകയാണ്, ഞാൻ ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമുക്കും നേരിട്ട് ദൈവത്തോട് പറയാം, ദൈവമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അവിടുന്ന് ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നമുക്കും ദൈവത്തെ സ്നേഹിക്കാം. ദാവീദ് ഇവിടെ സ്നേഹിക്കുവാൻ കാരണം എന്താണ്? അത് അദ്ദേഹത്തിൻ്റെ ഈ രചനയിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 116 സങ്കീർത്തനം 1 വാക്യത്തിൽ വായിക്കുന്ന യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നാണ്. അത് നോക്കുക, ദാവീദിൻ്റെ പ്രാർത്ഥനയും യാചനകളും ദൈവം കേട്ടു. വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ലോകത്തിലെ ജനത്തെ രണ്ടായിട്ട് വിഭജിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, മനുഷ്യരെല്ലാവരും പാപികളാണ്. അതുകൊണ്ട് സർവ്വല മനുഷ്യരും ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നു. ആ പാപികളായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഇവിടെ ദൈവഭക്തനായി തീർന്ന ദാവീദിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. എങ്ങനെയാണ് പാപിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക്
ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ അഥവാ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നത്. പാപത്തിൻ്റെ ശിക്ഷയാകുന്ന നരകവേദന നമുക്ക് വേണ്ടി ക്രൂശിൽ അനുഭവിച്ച യേശു കർത്താവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ക്രൂശിൽ ചൊരിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറ്റുന്നു, ദൈവ മക്കളായിട്ട് തീർക്കുന്നു. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയുന്നില്ല എന്ന് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. ദൈവം അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ഇന്ന് രാവിലെ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ വാസ്തവത്തിൽ പ്രാർത്ഥന കേൾക്കുന്നത് പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്നും ദൈവഭക്തരായിരുന്ന് അവിടുത്തെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദാവീദ് ദൈവഭക്തനായി തീർന്നത് കൊണ്ടാണ് ദാവീദിൻ്റെ പ്രാർത്ഥന ദൈവം ശ്രദ്ധിക്കുന്നത് കേട്ടത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്താണ് ദാവീദ് പ്രാർത്ഥിച്ചത് എന്ന് നാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു എന്നാണ് ദാവീദിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നാലാമത്തെ വാക്യം കാണുവാൻ കഴിയും, അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് അദ്ദേഹം അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് പറയാൻ കാരണം? അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ഒത്തിരി കാര്യങ്ങൾ ദാവീദ് പറയുന്നു. അയ്യോ യഹോവേ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുവാൻ കാരണം അവിടെ പറയുന്നു മരണപാശങ്ങൾ. പാശമെന്ന വാക്കിനർത്ഥം കയറെന്നാണ് നമുക്കറിയാൻ കഴിയും. മരണപാശങ്ങൾ, മരണമെന്ന കയറുകൊണ്ട് എന്നെ ചുറ്റി, പാതാള വേദന എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. നോക്കുക, ഒരു വ്യക്തിയുടെ ദയനീയമായ അവസ്ഥ കാണുവാനായിട്ട് കഴിയും. ദാവീദ് വാസ്തവത്തിൽ പാതാള വേദന അനുഭവിക്കാൻ വേണ്ടി പാതാളത്തിലൊന്നും പോയിട്ടൊന്നുമില്ല. എന്നാൽ ആ പാതാള വേദനയുടെ ഭീകരത മനസ്സിലാക്കുവാനായിട്ട് ഒരു പാവി പോകേണ്ടിയ നിത്യമായ നരകം, നിത്യമായ സ്ഥലം എന്ന് പറയുന്നത് നരകമാണ്. അവിടെ മരണപാശങ്ങളാൽ ചുറ്റപ്പെട്ട് പാതാള വേദനകൾ പിടിച്ച് നിത്യ നരകം നരകവേദന അനുഭവിക്കുമ്പോൾ അവൻ അവിടെ കിടന്ന് അയ്യം വിളിക്കും. ദാവീദിൻ്റെ ഈ മനോഹരമായ ചിന്ത നോക്കുക, അദ്ദേഹം നരകത്തിൽ പോയില്ലെങ്കിലും ആ നരകത്തിൻ്റെ കാര്യങ്ങൾ, ഭീകരതകൾ ഓർത്ത് അയ്യം വിളിച്ചപ്പോൾ ദൈവം പ്രാർത്ഥന കേട്ടു. പാപികളായിരുന്ന മരണത്തിന് വിധേയിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന അഥവാ വേദന മനസ്സിലാക്കി ദൈവത്തോട് യാചിച്ചപ്പോൾ ദൈവം മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകുകൊണ്ട് അവിടുന്നും ജഡരക്തങ്ങളോടുകൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിൽ നിന്ന് ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ വിടുവിക്കുവാൻ മനുഷ്യജന്മം എടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കാളൂർ ക്രൂശിൽ യാഗമായി തീർന്നു. ആ ക്രൂശിൻ്റെ അരികിൽ ചെന്ന് കർത്താവെ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ അവിടുന്ന് ക്ഷമിക്കണമേ, അവിടുത്തെ ക്രൂശിലെ രക്തത്താൽ എൻ്റെ പാപം കഴുകി അവിടുത്തെ മകനാക്കണമേ എന്ന് യാചിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് അവനെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറ്റുന്നു. അന്ന് അവന് സന്തോഷിക്കുവാനായിട്ട് കഴിയും, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ദൈവത്തോട് തിരിച്ചു പറയുവാൻ കഴിയും, ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളായ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയുന്നില്ല, അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. കാരണമെന്ന് പറയുന്നത് നമ്മൾ ദൈവ മക്കളായിട്ട് തീർന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ പാപത്തിൻ്റെ ശിക്ഷയാകുന്ന നരകവേദന നമ്മൾ അനുഭവിച്ച് നിത്യ നരകത്തിൽ പോകേണ്ടിയിരുന്നു നമ്മെ ദൈവം തൻ്റെ പുത്രനെ ക്രൂശിൽ യാഗമാക്കി നമുക്ക് വേണ്ടി രക്ഷ, നിത്യരക്ഷയും ഒരുക്കി. അവിടുന്ന് ഞങ്ങൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ ദൈവമായി, അവിടുന്ന് നമ്മുടെ പിതാവായി, സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്ന അനുഗ്രഹീതമായ പദവിയിലേക്ക് നമ്മെ കൊണ്ടുവന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കുകയും അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് ജീവിപ്പാൻ ഈ ചുരുങ്ങിയ ചിന്ത നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.